ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സിക്സ്റ്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്വാഷ് റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് ചെമ്പരത്തി സ്ക്വാഷ്. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് വെറൈറ്റി ചെമ്പരത്തികൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ഇതളുള്ള ചുമന്ന ചെമ്പരത്തിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 50 ചെമ്പരത്തിപ്പൂ, വെള്ളം 2 ലിറ്റർ, പഞ്ചസാര 2 കപ്പ്, ചെറുനാരങ്ങ 2 എണ്ണം. ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ഓരോ ഇതളുകളായിട്ട് എടുത്ത് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി സ്റ്റൗ കത്തിച്ച് 2 ലിറ്റർ വെള്ളമുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇടുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ച് പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കണം. ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ടും ഷുഗർ സിറപ്പിൽ താണ് കിടക്കാൻ വേണ്ടി നമുക്കൊരു സ്പൂണ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ കളർ ഒരു ഡാർക്ക് വയലറ്റ് ആയിരിക്കും. നമുക്ക് പാത്രം മൂടി വെച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. കുറച്ച് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പൊ നല്ല വയലറ്റ് കളറിലുള്ള സിറപ്പ് റെഡിയാണ്. തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് നമുക്ക് 1 ഗ്ലാസ് സിറപ്പ് എടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി, നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷ് റെഡി. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് സിറപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഈ ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 4 ലിറ്ററോളം സ്ക്വാഷ് ഉണ്ടാക്കാം. ബാക്കിയുള്ള സിറപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. വളരെ ഹെൽത്തിയും റിഫ്രഷിങ്ങും ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.